ഭംഗി കുറച്ചും കൂടെ സിനിമയിൽ തോന്നി എന്നുള്ളത് മാത്രല്ല കേട്ടുകഴിഞ്ഞാൽ ഒന്നും ഇതാവും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം നോട്ട് സെയിങ് ഷിസ് ഷീസ് എ വണ്ടർഫുൾ വുമൻ ആസ് ഇറ്റ് ഇസ് പിന്നെ ആ പടത്തിൻ്റെ ആ സബ്ജക്റ്റിൽ സുഷമ എന്ന് പറയുന്ന ക്യാരക്ടർ സോ സ്ട്രോങ് ഇറ്റ്സ് സച്ച് എണ് ഓത്തോബാക്ട് റോൾ അത് കുറച്ചൊരു സിൻസിയാരിറ്റിയോടുകൂടിയും കുറച്ചൊരു അഭിനയത്തിനോടുള്ള ഒരു അപ്രോച്ചോടുകൂടിയും നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ സാധനം ഇടുകയാണെങ്കിൽ ദിൾ ബി ദൾട്ട് അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം അനുശ്രീ അടിപൊളിയാണ് അടിപൊളിയുടെ എനിക്കൊരു ഉള്ളിലൊരു ചിരിയുണ്ട് അവൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം ബിക്കോസ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ പറയുമായിരുന്നു ചടാ ഒന്ന് അഭിനയിച്ച് കാണിക്കണം ഒന്ന് അഭിനയിച്ചാൽ ഞാൻ അതുപോലെ ചെയ്യാം എനിക്ക് അത് പറ്റില്ലല്ലോ അതിപ്പോൾ നീയാണ് ചെയ്യേണ്ടത് യു ഷുഡ് ബി ദ വൺ നീ സൂഷമയാവുകയാണെങ്കിൽ എന്തായിരിക്കും അപ്പോൾ ഇതാണ് അവസ്ഥ ഇതിൽ അത് ആ ഞെട്ടലും ആ സാധനവും അങ്ങനെ തന്നെ വരട്ടെ അത് ചിരിക്കുവാണെങ്കിൽ ചിരിക്കണം അതാണ് ആ ക്യാരക്ടറിൻ്റെ എന്ന സന്ത നാട്ടുകാരെ അത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതാവുമ്പോളോ ചിരിക്കണം സോ യു ഡു ഇറ്റ് എനിക്ക് വേണ്ടത് ഇതാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ സോ ഐ കുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ട് ഐ കുഡ് മേക്ക് ഹർ ഡു എ വർക്ക് അതിൽ തന്നെ ഒരു സാധനം വരും യുണോ ലൈക്ക് അവരുടെ എഫേർട്ട് കാണാൻ പറ്റും നമുക്ക് ക്ലീൻ ആയിട്ട് പിന്നെ ദിലീപ് ഏട്ടൻ ശ്രീ കാസ്റ്റിംഗിൽ ദിലീപ് ഏട്ടൻ ആദ്യം വേണ്ട വി വർ ലൈക്ക് സേർച്ചിങ് ഫോർ ഹൂ കുഡ് ബി ദസ് സാധനം അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞത് ശബ്ദം നമ്മളെ ആദ്യമായിട്ട് അട്രാക്റ്റ് ചെയ്യണം ആ ഒരു അരുനേട്ട വിളി തന്നെ സത്യം പറഞ്ഞ ഡയമണ്ട് നെക്ലെസില് ഒരു പോയിന്റ് ഓഫ് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ടുവേർഡ്സ് ദാറ്റ് ഡയറക്ഷൻ ഫ്രം അതർ ആക്ടേഴ്സ് അവിടുന്ന് പിന്നെ ഓക്കെ വി കുഡ് ഡെവലപ്പ് ഇറ്റ് അതിൻ്റെ ഒരു ഒരു എക്സ്റ്റെൻഡ് വേർഷൻ നമുക്ക് പിന്നെ ആസ് എ സാറ്റ് ദൈ സ്റ്റോറീസ് ലൈക്ക് ദാറ്റ് അവളുടെ മണ്ടത്തരങ്ങൾ സാധനങ്ങൾ എല്ലാം ഇറ്റ്സ് ഇറ്റ്സ് ബീങ് സ്കൾ ലൈക് ദാറ്റ് സോ ഇറ്റ് ഹെൽപ്ഡ് അ ലോട്ട് ചെമ്പൻ ജോസ്

അപ്പം അയാൾക്ക് ഒരു പശുവിനെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് നമ്മളെപ്പോഴും പ്രീച്ച് ചെയ്യണില്ലേ സ്വന്തം കൃഷി നടത്തും സ്വന്തം എഴുതി അത് ട്രൈ ഒരാളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷെ ഫെയിലിയറാണ് തുടക്കത്തിലൊക്കെ അന്ന് ആൾ ടോട്ടലി ഫാമിലി ഓറിയന്റഡ് മാൻ ആണ് ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം അവിടെ എത്തി നിൽക്കുന്ന ഒരു കുടുംബം നയിക്കുന്ന ഒരാൾ

അപ്പം ഈ പീരീഡ് കിട്ടിയപ്പോൾ ആയതോട്ട് ഓക്കെ മൈ പീസ് ഓഫ് കേക്ക് ഭയങ്കര കിട്ടി ആരാണ് അവള് ഭയങ്കര ബഡ്ജറ്റ് ദൻ അഗൈൻ ആ പടത്തിന്റെ ഒരു ട്രീറ്റ്മെന്റും സാധനവും വെച്ച് വരുമ്പോൾ അതിനത്രയും ബുദ്ധിജീവിത ആവശ്യമില്ല ഐ മീൻ റിയൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു കാർട്ടൂണിഷ് ഷോക്ക് അപ്പം അങ്ങനെ ഒരു കാർട്ടൂണിഷ് ഇഷ്ടത്തിൽ വന്നപ്പോഴാണ് രാജാവ് അപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ എല്ലാവരും ആറടി പൊക്കമുള്ള നല്ല വെളുത്ത് തുടുത്ത ഒരു രാജാവ് അപ്പം എനിക്ക് ഈ ഹിസ്റ്റോറിക്കൽസ് ചെയ്യുമ്പോൾ എൻ്റെ വൺ ഓഫ് ദി ബേസിക്സ് ഞാൻ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ് ഐ ലവ് ഹിസ്റ്ററി ആൻഡ് ഐ ഗോ ത്രൂ ഹിസ്റ്ററി ആൻഡ് ഓൾ ദീസ് ഏൻഷ്യൻ പിക്ചേഴ്സ് ആൻഡ് മാക്സിമം അപ്പം അതിൽ എന്നെ എഫക്റ്റ് ഐ മീൻ എന്നെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഒരു ഫോട്ടോ ഉണ്ട് സാമൂതിരിയുടെ ഫോട്ടോ ആണ് കാലിക്കറ്റ് സാമൂതിരി അതിൽ സാമൂതിരി കറുത്തിട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ മനസ്സിലായത് ശരിയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇതാണ് അതിൻ്റെ കളറും ഇങ്ങനെയായിരുന്നു ആൾക്കാർ ദെൻ ഇതോടെ അപ്പം അങ്ങനെയാണെങ്കിൽ വിനായക വിനായകൻ ഇസ് ഫണ്ണി ആസറ്റ് ഹി ൻ ബി എക്സ്ട്രീംലി ഫണ്ണി ആസ് വെൽ ആസ് എക്സ്ട്രീംലി അപ്പോ അത് അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു രാജാ വേണിയാ രാജാവിന്റെ ഫെഷ്ടാണ് ഐറ്റം നല്ല ജിമ്മിലൊക്കെ പോയി നല്ല സിപ്പാഗക്കെ അടിക്കി നല്ല ബോഡിയൊക്കെ ഫുൾ ഇതൊക്കെ കാണിച്ചിട്ട് നല്ല കളേഴ്സ് ഫുള്ളി ഓക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഷൂട്ടിലാണ് ജസ്റ്റ് എങ്ങനെയാണ് അമ്മയോട് എങ്ങനെ ഞാൻ ഡയറക്റ്റ് എവരിവൺ എൽസ് ഞാൻ ടെല്ലർ ഇഫ് ഷീ ഈസ് നോട്ട് സപ്പോസ്ഡ് ടു ഡു ദാറ്റ് ഐ വ ടെല്ലർ ഡോണ്ട് ഡു ഇറ്റ് അമ്മ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുക എങ്ങനെ പറയാ അമ്മ അത് അങ്ങനെ അല്ല അസൈൻ ചെയ്യേണ്ടത് ലൈക്ക് അമ്മയോട് അതങ്ങനെ വേണ്ട നമുക്ക് അത് ഇങ്ങനെ കുറച്ചങ്ങനെ ഓക്കേ ഓക്കേ നിഭാ ദാ അല്ലന്ന് ഉണ്ടെങ്കിൽ പറയും അപ്പോൾ നമ്മൾ തിരിച്ചു പറയും ഹൗസ് ഇറ്റ് ബീൻ വർക്കിംഗ് വിത്ത് ഹർ ഐ നോ इट्स नॉट द ഫസ്റ്റ് ടൈം ആദിത് ദ പ്രഷ അല്ല അതിനു മുൻപേ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയാ വെരി ചിൽ ആൻഡ് വെരി കൂൾ ലൈക്സ്

ടൈപ്സിൽ യു ക്യാൻ എൻ്റർടൈൻ പീപ്പിൾ യു നീറ്റ് ടു കീപ് ദം ഹുക്ട് രണ്ട് മണിക്കൂർ ഒരു കഥ പറയുമ്പോൾ യു ലിസൺ ടു മീ ഡോട് ലിസൺ ടു സമൺ എൽസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൽ ഇഫ് യു ക്യാൻ ഗോ ത്രൂ എ ഗ്രാഫ് പർട്ടിക്കുലർ ഗ്രാഫ് ദാറ്റ് ഈസ് യു ഹോൾ അച്ചീവ്മെൻറ്റ് അതിൽ യു ക്യാൻ ഡൂ എനി ഷോൺ ഡ്രൈവ് ഫിലിംസ് അതാണ് ഞാൻ നിദ്ര ആദ്യം ചെയ്തത് എൻ്റെ ഒരു ഹോംവർക്ക് പോലെയായിരുന്നു ഏഹ് അച്ഛൻ്റെ എന്നെ സബ്ജക്ട് സാധനം എടുത്തിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സിനെയൊക്കെ ഞാൻ ഇന്ന് ഇപ്പം ഞാൻ ഇഫ് മൈ ഡാഡ് വാസ് അലൈവ് And if I had this idea, I would have definitely bounced it to him and I would have made him do it. Yeah. You know, there is a lot of There is a lot of people are mad here. And they are all not under treatment. <laughs> they are all let loose. Okay. okay? And those who are finding this, finding fault in this, are put in cells. Termed as whatever.

അല്ല ഞാൻ എൻ്റെ സിനിമയുടെ മാത്രമല്ല ഞാൻ പറയണം ബിക്കോസ് ഐ ഫീൽ സ്റ്റീവ് ലോപ്പർസ് ആയാലും അങ്ങനത്തെ കുറേ ഫിലിംസ് ഇവിടെ വന്നിട്ട് പോയി ഘോരം ഘോരം ബാധിച്ച ആൾക്കാരൊക്കെ വന്ന് തിയേറ്ററിൽ കണ്ടുകൊണ്ട് നൂറ്റമ്പത് ദിവസം ഓടി ആ പടം സിനിമ ഇറ്റ്സ് സച്ച് സറ്റാരികൾ പ്ലേസ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി വൈ ആർ വി ഇവൻ യു നോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വൈ വൈ ആർ വി ഗിവിങ് സോഷ്യൽ മെസ്സേജസ് ഔട്ട് എനിവേസ് ദ സൊസൈറ്റി ഈസ് നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ് ബിക്കോസ് ഓഫ് സോ ദീ ദ് ഓക്കെ എന്നാൽ പിന്നെ ആ സോഷ്യൽ മെസ്സേജ് സബ്ജക്ട്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഒക്കെ വേറെ എടുക്കാം നമുക്ക് പടം ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ വിക അങ്ങനെ നോക്കിയപ്പോഴാണ് ഓക്കെ ഫണ്ണുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് പഠിക്കുക പീപ്പിൾ ആർ മോർ ലൈറ്റ് ഹാർട്ടഡ് ബിക്കോസ് ലോഡ് ഓഫ് അൺഇവൻഫുൾ തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് ദേ വുഡ് ലൈക്ക് ടു ബി ലൈറ്റ് ഹാർട്ട് അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നിദ്രയുടെ സമയത്ത് സന്തോഷേട്ടൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ കാര്യം പറയുകയും അത് ഓർമ്മ കിട്ടുകയും അത് വീണ്ടും എടുത്ത് വായിക്കുകയും അത് ഇൻട്രസ്റ്റിംഗ് ആയി വരികയും

ഷൈജു ആഷിക്കേട്ടൻ ആഷിഖ് ഉസ്മാൻ സോറി ആഷിഖ് ഉസ്മാൻ ആഷിഖ് ഉസ്മാൻ സോ ഈ പറഞ്ഞ പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കേൾക്കുന്നുണ്ട് യു ഹാവ് ലോഡ് ഓഫ് വാല്യൂ ഫോർ ഫ്രണ്ട്ഷിപ്സ് എന്താണ് ആ ഒരു ബോണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ I got Samir when I was doing Nidra. I got him again. <laughs> I got. <laughs> I got. <laughs> okay. And no, because I I feel it's a treasure. Uh, mm. seriously. I, I mean he's a treasure to me you now. Mm. ഞാൻ നിദ്ര ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ക്യാമറമാൻ ആരെ വെക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചനയിൽ ഇരിക്കുക സമീർ ചാപ്പയൊക്കെ കഴിഞ്ഞ് നിൽക്കണ ചാപ്പ ജസ്റ്റ് റിലീസ് റിലീസായിട്ടുള്ളു അപ്പോൾ എൻ്റെ അടുത്ത് ഷഫീർ സൈഡ് ദ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേർ സുബാൻ ഹുസൈഡ് യു കോൾ സമീർന്നു എന്നാൽ അയാളിപ്പോൾ ഒരു പടം ചെയ്തല്ലേ ഉള്ളൂ ഇല്ലല്ലോ നീ വിളിക്കുക ഞാൻ നടക്കും നീ വിളിക്കുക മേ ബി ഹി ഇൻട്രസ്റ്റഡ് എന്ന് സോ കോൾ ഹി സൈഡ് ഹി വിൽ കം ഓവർ ഹി കെയം ഓവർ ഹി ലിസൺ ടു ദ സ്റ്റോറി ക്ലൈമാക്സ് ഇസ് വാട്ട് ഗുഡ് ഗോട്ട് ഹുക്ടും ഇറ്റ്സ് ലൈക്ക് ഓക്കെ ദിസ് ക്ലൈമാക്സ് നമുക്ക് ചെയ്യാം ഞാൻ പടത്തുന്നുണ്ട് ആഫ്റ്റർ ഈ കെമ് ആൻഡ് ബോട്ട് ലോഡ് ഓഫ് തിങ്സ് സ്റ്റാർട്ട് ഹാപ്പനിങ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവും സാധനങ്ങളും ഒരു ഗൈഡൻസും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്ലസ് ഐ ആളുടെ ഫ്രെയിംസ് വിച്ച് ത്രൂ വിച്ച് ഐ വാസ് സീയിങ് മൈ ഫെലും ഗോട്ട് സ്കൾ വെൽ അങ്ങനെ ദെൻ ദ് ബോണ്ട് വാസ് ദർ പിന്നെ ഐ വർക്ക് വിത്ത് ഫോർ ഇഷ എ അഞ്ചു സുന്ദരികൾ Neelagasham, I was I was there around with him mm. as his buddy. And then uh, this film. And so he's, he told me after Nidra and all when I was sitting, he told me, Paranji, Namkiji, let's find out. We sat on a lot of things. That is the time this came in. So after this came in, Shaiju uh, was also there. We said, Okay, we will do and we got this. And then Ashik came on board. Then Delhi Veteran came on board, and then because see I believe it is a teamwork. Okay, Now, just on the top of my head, it's not something that I'm just thinking of right now. what if you come across a story? team it will but you think that the story is great as it's director, something that clicks, Siddharth It's up to me to convince the team. Mm. and if the team is not getting convinced then it is very wise of me to drop the idea <laughs> you think sir so? yes yeah some films which you tried doing pashsha adu half way through ninnu poyi ipo i think bhargavi nilayam ha mitram nanna cinema mitram and you know it's been like half when you had couple of pickups uh, pickups uh, here yes. and there i mean how do you see it now it's been obviously kochu naalayi pashsha ipo adu tirinju nokkumbo siddharthan enganeyana feeling ഐ തിങ്ക് ഇറ്റ് വാസ് ഗുഡ് ഒരു ഐ തിങ്ക് ഇറ്റ് ക്രിയേറ്റഡ് എ ഗ്രൗണ്ട് ഫോർ മീ ആക്ച്വലി കുറച്ച് കഷ്ടപ്പാടും മറ്റേ തിരിഞ്ഞു നടക്കലും ഐ തിങ്ക് ഇറ്റ് ഓൾ ഹാഡിറ്റ്സ് പോഷൻ ഇൻ ഷേപ്പിംഗ് മീ ആപ്പ് എ പേഴ്സൺ അതൊക്കെ വേണമായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നു എന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നത് എനിക്ക് ഓക്കെ ഇനിയും അതുപോലെ സാധനങ്ങൾ വേണ്ട എന്നുള്ളതാണ് എനിക്ക് ഉള്ളത് ലേഡി േഡി ലക്കാൻ വിശ്വസിച്ചല്ലേ ബിക്കോസ് ഓഫ് മൈ ബർത്ത് ബേം നല്ല പോയില്ലേ അവരുടെ എന്റെ ഉത്തരം ചോദിക്കായിരുന്നു ാണ് എല്ലാരും എന്താ കൊഴപ്പം വന്നിട്ട് ലോക്കൽസ് എല്ലാം ഇങ്ങനെ ആൻസർ ചെയ്യുന്ന ഓരോരുത്തരായിട്ട് ഓരോ ആൻസേഴ്സ് ആണ് എന്താ കൊഴപ്പം ഇതാണ് ആൻഡ് ഓണസ്റ്റ്ലി വെരി ഇന്നസെന്റ് ഞാൻ പറയാണ് എനിക്കറിയില്ലായിരുന്നു എന്താ കൊഴപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ നോളെജ് ഉണ്ടാവണോ നമ്മുടെ നാട്ടില് എത്രയോ പേർക്ക് അറിയാത്ത ആ ഒരു സാധനം എന്താ ഈ മത്സരം ഒന്ന് പറയണ്ടല്ലോ അധികം കൊടുക്കണ്ട അപ്പൊ നമ്മൾ അത് സ്ക്രിപ്റ്റിൽ അത് വായിച്ചു ചിരിച്ചു അത് നമുക്ക് വർക്ക് പക്ഷെ അത് ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി കാണുന്നത് ഈ കക്ഷിനെ വേറൊരാളുമായിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് പുള്ളിക്കാരൻ ചോദിക്കണത്

ഇറ്റ്സ് എ ഹൈലി മ്യൂസിക് ഓറിയൻറ്റഡ് ക്ലൈമാക്സ് മ്യൂസിക്കിലൂടെയാണ് നമ്മൾ അതേമാതിരി ഇയാളുടെ ഈ നടത്തം ഇതിൽ ഇറ്റ്സ് എ മ്യൂസിക് ബെറ്റ് ഓവറോൾ ടോട്ടലി സോ ഐ കൺവേ ലോഡ് ഓഫ് ത്രിങ്സ് ത്രൂ മ്യൂസിക് ഐ ടെൻ ടു എക്സ്പ്ലെയിൻ എ ലോഡ് ഓഫ് ത്രിങ്സ് ത്രൂ മ്യൂസിക് മ്യൂസിക് ഇസ് എ വീക്ക്നെസ് ഫോർ മീ ആസ് ഇറ്റ് ഇസ് സോ ഞാനും പ്രശാന്തും ഇതിനൊരു നാലു മാസം മുമ്പേ ഞങ്ങളിരിക്കുകയും സംസാരിക്കുകയും ഇതിൽ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഇസ് ഹൈ ഇൻസ്ട്രുമെൻസിൻ്റെ യൂസേജിലും ബേസിക് അപ്രോച്ച് ടു ഇറ്റിലും വസന്ത മല്ലിക എന്ന് പറയുന്ന ഗാനം ഞങ്ങൾ ആ ആബേരി രാഗം എന്ന് പറയുന്ന ഒരു രാഗത്തിലാണ് കമ്പോസ് ചെയ്തത് ലൂസ്ലി ബേസ്ഡ് ഓൺ ദാറ്റ് രാഗ സോ പ്രശാന്ത് വാസ് വെരി ഗംഗു അബൌട്ടിട്ട് ബിക്കോസ് അത് അയാളുടെ ഒരു ഇതുവരെ ചെയ്തിട്ടുള്ള പുള്ളി മറ്റേ ഇച്ചിരി ഇലക്ട്രോണിക് മറ്റേ വെസ്റ്റേൺ വെസ്റ്റേൺ കാഡ്സും പരിപാടികളുമാണ് ഇതിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ടിട്ട് വസന്ത മല്ലിക സോങ്ങ് ആണ് ഇവിടെ എല്ലാവരും പറയുന്നത് പക്ഷേ അതിനെക്കാട്ടിലും പത്ത് പടി മേളി നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് ആർ ആർ പീസസ് ഉണ്ട് പടത്തിൽ ഐ ഐ ഇഫ് കം ഔട്ട് ടു മീ സോ കപ്പിൾ ഓഫ് പീസോ യു ലവ് ബീങ് യുവർ സൺ ഓഫ് കോഴ്സ് പക്ഷേ ആ ഒരു ഷാഡോ യു ഡോൺ വോണ്ട് ടു ബീസ് എവിടെയൊരു സ്ട്രഗിള് എനിക്ക് ഫീൽ ചെയ്തു ഐ മീൻ ഇൻ യുർ ഇന്റർവ്യൂസ് നിങ്ങൾ എന്താ ഇങ്ങനെ ഐ മീൻ വൈ റി നോട്ട് മേക്കിംഗ് അങ്ങനെ അതാണ് ദാറ്റ് ഇസ് ഓൺലി തിങ് അല്ലാതെ ഐ ആം ജസ്റ്റ് ഹ്യൂമൻ നോർമൽ ബീങ്ങ്

സംഗീതാടക അക്കാഡമിയുടെ ഇതൊരു കഥാസമാഹാരമായിട്ടൊരു ബുക്ക് ആയിരുന്നു ബുക്കിനാണ് കിട്ടിയത് അതിൽ നിന്നെടുത്ത് അതിൽ നിന്ന് തന്നെ പുള്ളി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ് എനിക്കൊന്ന് നിർബന്ധമുണ്ടായിരുന്നു ആ സ്റ്റോറിയുടെ ക്ലൈമാക്സ് തന്നെയാണ് നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ് മൂൺ യു വോക്സ് ബാക്ക് ദ വൈഫ് നോട്ട് സോ വിഷണലൈസ്

ും ശേഷം <laughs>